പൊന്നി കോരി തെറിച്ചുപോയി. അവൾ ചാടി എഴുന്നേറ്റു. കാറ്റിൽ പിണഞ്ഞാടുന്ന രണ്ടു മുളകളെപ്പോലെ മാരനും പൊന്നിയും തൊട്ടുരുമി നിന്നു. നീ വറവായെന്ന് നിനക്കല്ലേ, പൊന്നി പറഞ്ഞു. എന്നെ നമ്പലയാ? വിശ്വാസമുണ്ട്, പൊന്നി പറഞ്ഞു. എങ്കിലും ഇന്ന് രാത്രി വരുമെന്ന് വിചാരിച്ചില്ല. ഇന്ന് രാത്രി വരണേ എന്ന് ഉത്കടമായി ആഗ്രഹിച്ചെങ്കിലും ഇന്നിവിടെ ബഹളം നടക്കുന്ന രാത്രിയാണ് പൊങ്കൽ രാത്രി. ആണും പെണ്ണും മദനോത്സവത്തിനിറങ്ങുന്ന ഇന്ന് വരാൻ ധൈര്യപ്പെടുമെന്ന് വിചാരിച്ചില്ല. ആരെങ്കിലും കണ്ടാൽ എന്ന എനക്ക് ഭയമാ? അവന് ഭയമില്ല. അനേകം ഒടുകരെ ഒന്നിച്ചെതിർത്ത വീരനാണ്, അതിബലിഷ്ഠനാണ്, ചെല്ലനെ തറ പറ്റിച്ചവനാണ്. ഉനക്ക് ഭയമില്ലേ? ആനാൽ നീ ഇരുളൻ. ആചാരത്തെ പറ്റി നിനക്കറിയാ? അതെ എന്ന് പൊന്നി പറഞ്ഞു. ആചാരത്തെ പറ്റി വിചാരിക്കാതിരിക്കുന്നത് എങ്ങനെ? പിറന്നു വീഴുന്ന നിമിഷം തൊട്ട് ആചാരത്തിന്റെ പിടിയിലാണ് വളരുന്നത്. അനേകം ആചാരങ്ങളുണ്ട്, യുക്തിസഹമല്ലാത്ത വിശ്വാസങ്ങൾ. അവ യുക്തിസഹമല്ലെന്നും മുടുക പെൺകുട്ടികൾ കരുതുന്നില്ല. അതിനവർക്ക് കഴിയുകയില്ല. അവരുടെ ലോകം ഈ ഊരാണ്. ആ ലോകത്തിൽ പുതിയ ആശയങ്ങൾക്ക് കടക്കാനാവില്ല. ആ ലോകത്തിന്റെ അടിത്തറ എത്ര പഴയതാണ്. മൂപ്പൻ ആ ലോകത്തിന്റെ ചക്രം തിരിക്കുന്നു. മൂപ്പന്മാരെയും ഈ താഴ്വരയെ തന്നെയും മല്ലീശ്വരൻ കൊണ്ടു നടക്കുന്നു. ഇവിടെ ഭയമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, മന്ത്രവും തന്ത്രവുമുണ്ട്. മുടുക പെണ്ണിന്റെ മനസ്സിൽ ഇരുളൻ കടന്നുകൂടുന്ന നിയമം ഈ ലോകത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ്. പക്ഷെ മാരൻ ഈ വിശ്വാസങ്ങളുടെ പിടിയിൽ നിന്ന് കുടഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ബൊമ്മൻ മൂപ്പൻ കള്ളനും ജാടക്കാരനുമാണെന്ന് അവൻ പറഞ്ഞു. ആ കാട്ടുതീ മല്ലീശ്വരന്റെ അടയാളമല്ലെന്നും മല്ലീശ്വരനെ പോലും അവൻ കളിയാക്കിയില്ലേ? ഇരുളനും മുടുകപ്പെണ്ണും പ്രേമിക്കുന്നതിനെ പറ്റി അന്വേഷിക്കലല്ല മല്ലീശ്വരന്റെ ജോലിയെന്ന് അവൻ സൂചിപ്പിച്ചു. ഇങ്ങി നിന്നാൽ യാരൻ വറുവാ, പൊന്നി പറഞ്ഞു. പിന്നെ എങ്ക് പോറത്? ഊരിന്റെയും ഒശത്തിപ്പാറയുടെയും മധ്യയുള്ള പുൽമേടിലേക്ക് മാരനെ അവൾ നയിച്ചു. പോകുമ്പോൾ അവൻ പറഞ്ഞു, വന്നിട്ട് കുറേ നേരമായി, പൊന്തകൾക്കിടയിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു, പുഴയിലെ ബഹളം കുറയാൻ കാത്തിരിക്കുകയായിരുന്നു. പുൽമേടിൽ അവരിരുന്നു. ആചാരത്തെ ഭയപ്പെട്ടറിയാ? അനങ്ങാതിരുന്ന അവളോട് അവൻ ചോദിച്ചു. അവന്റെ മുഖം ഗൗരവം പൂട്ടിരുന്നു. ആചാരത്തെ പറ്റി സംസാരിച്ചു തുടങ്ങിയാൽ ഓരോ നിമിഷവും ദുർബരമായിരിക്കും. തൊട്ടടുത്ത് നിന്നുകൊണ്ട് മല്ലീശ്വരൻ എത്തി നിൽക്കുകയാണെന്ന് തോന്നും. ചെയ്യുന്നത് തെറ്റാണ്. മറ്റൊരു മുടുകുപ്പെണ്ണും ചെയ്തിട്ടില്ലാത്ത സാഹസമാണ്. ഇതിന്റെ പര്യവസാനം എന്തായിരിക്കും? ഓർക്കരുത്, അതിനെക്കുറിച്ച് ഒന്നും ഓർക്കരുത്. ഒന്ന് മാത്രമേ ഓർക്കാവൂ, ഇത് പൊങ്കൽ രാത്രിയാണ്. മനസ്സിനിണങ്ങിയ മാരൻ തൊട്ടടുത്തിരിക്കുന്നു. അവളുടെ ചുണ്ടുകൾ അവനെ തേടിച്ചെന്നു. അവൻ അവളെ അണച്ചു പിടിച്ചു. പൊന്നി പാരെ. മടുക്കത്തിൽ നിന്ന് അവൻ ഒരു കല്ലുമാല പുറത്തെടുത്തു. മാലയാ? ആമ ഉനക്ക് താൻ. അവൾ കൈനീട്ടി. ഞാൻ പോട്ടറേ. അവളുടെ കഴുത്തിൽ അവൻ മാലയണിച്ചു. എന്നെ അഴകാർക്ക്, പൊന്നി പറഞ്ഞു. ഒരു സാധാരണ കല്ലുമാല, പക്ഷെ കാമുകൻ നൽകുന്നതാണ്. അതിനോളം മനോഹരമായ മറ്റെന്തുണ്ട്? ഉങ്ക ഊരിലെ പൊങ്കൽ രാത്രി എന്നെ മൂന്നടക്കുമെന്ന് കേട്ടിരിക്കേൻ. ഇന്നെകിതാ പാത്തേൻ. ഭവാനിപ്പുഴയിലും വൻമരങ്ങൾക്കിടയിലും കണ്ട കാഴ്ചകൾ ഓർത്ത് അവൻ പറഞ്ഞു. ഉങ്ക ഊരിലെ എങ്ക ആചാരം വേറെ. ചമ്മതമിരുന്താ പൊണ്ണെ തൊടലാം, ഇല്ലാട്ടി പൊങ്കൽ രാത്രി കൂടെ തൊടക്കൂടാതെ. ഈ ഊരിൽ മാത്രമല്ല, മുടുകർ താമസിക്കുന്ന ഭവാനിപ്പുഴയുടെ കരയിലുള്ള മറ്റനേകം ഊരുകളിലും ഈ രാത്രിയിൽ ആണും പെണ്ണും ഒത്തുചേരുന്നുണ്ട്. പുഴയിൽ ഇറങ്ങുന്ന പെണ്ണിന് സമ്മതമല്ലെങ്കിലും അവളെ ആണിന് തൊടാം. മാരന്റെ ഊരിൽ അങ്ങനെ ഒരു ആചാരം ഇല്ലെന്നാണെങ്കിൽ ആചാരം താഴ്വരയ്ക്ക് പൊതുവായ ആചാരങ്ങളില്ലേ? ഒരിടത്ത് ശരി, മറ്റൊരിടത്ത് തെറ്റാകുന്നതെങ്ങനെ? പൊതുവായ ആചാരങ്ങളില്ലെങ്കിൽ ആചാരത്തിന് എന്താണ് വില? കീറിയ പത്രക്കടലാസുകൾ കൂട്ടി വായിക്കാൻ പഠിച്ചിരുന്ന പൊന്നിക്ക് സംശയങ്ങളുണ്ടായി. എങ്ക ആചാരമേ വേറെ, മാരൻ പിന്നെയും പറഞ്ഞു. അതെപ്പിടി? അതൊരു പെരിയ കഥ. അമ്മ എന്നോട് ഊരേത് ഉനിക്ക് തെരിയുമാ? നീ ചൊല്ലല്ലേ, നീ കേക്കല്ലേ, ഇപ്പൊ ചൊല്ല. കരുവാരെ. പൊന്നിയുടെ ഹൃദയം കിടിലം കൊണ്ടും. അവൾ അറിയാതെ മാറിയിരുന്നു കളഞ്ഞു. കരുവാര, കരുവാര ഊരിലെ ഇരുളർ മല്ലീശ്വരനെ വിശ്വസിക്കാത്തവരാണ്, എതിർക്കുന്നവരാണ്, വണങ്ങാത്തവരാണ്. ഏതൊരു ഊരിലെയും ഇരുളനെ സ്നേഹിക്കരുത്. ഇരുളൻ കരുവാരക്കാരൻ കൂടിയായാൽ അയ്യോ. അവളുടെ പെരുമാറ്റം മാരനെ അമ്പരിപ്പിച്ചു. ഈ അകന്തു പോരെ. കരുവാരെ, കരുവാരെ, അവൾ പിറുപിറുത്തു. ഈ ഭയപ്പെടറേ, മല്ലീശ്വരനെ വണങ്ങാത്തൂര്. വണങ്ങാത്തൂരുതാ, നാങ്ക വണങ്ങവും മാട്ടോ. എല്ലാം കാണുന്നവനല്ലേ മല്ലീശ്വരൻ? ഈ താഴ്വരയ്ക്ക് പച്ച നൽകിയത് ആ ദൈവമല്ലേ? മൂന്ന് കണ്ണുള്ളവനാണ്, തീ തുപ്പുന്ന കണ്ണാണ് മൂന്നാമത്തേത്. എന്നിട്ടും കരുവാരയൂരുകാർ വണങ്ങുന്നില്ല. ഈ വണങ്ങമാട്ടെ എങ്ക നമ്പിക്കെ അപ്പടി? മാരൻ പറഞ്ഞു. ഏ ഏ അന്ത് കഥയെ തിരിയാതാ? മല്ലീശ്വരൻ മവളെ കല്യാണം ചെയ്ത കഥയാ? അത് പോയി, ശുദ്ധ പോയി.
അതൊരു പഴങ്കഥയാണ്. അത്തരമൊരു കഥ സത്യമാകുന്നെങ്ങനെ? നെസമാന കഥയിതാൻ ചൊൽറേൻ, മാരൻ ആ കഥ പറഞ്ഞു. കരുവാരക്കാർ നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്ന കഥ. മല്ലീശ്വരൻ ഒരു ദൈവമല്ല, ഒരിക്കലും ദൈവമായിരുന്നില്ല, വെറും മനുഷ്യനായിരുന്നു, ആദിവാസിയായിരുന്നു, അതിശക്തനായ ഒരു ആദിവാസി. ഈ താഴ്വര മുഴുവനും മല്ലീശ്വരന്റെ വരിധിയിലായിരുന്നു. അന്ന് ശാമിമാരും ഈ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല. ആദിവാസികൾ പാട്ടവും ഊരുപണവും കൊടുത്തിരുന്നില്ല. എങ്ങും സമൃദ്ധിയായിരുന്നു. ഭവാനിപ്പുഴയിൽ പൊങ്കൽ രാത്രികളിൽ ഒഴുകിയിരുന്നത് തേനായിരുന്നു. അന്നൊറ്റ വർഗമായിരുന്നു ആദിവാസികൾ. ഇരുളരും മുടുകരും കുറുമ്പരും ഒന്നായിരുന്നു. അരണമരത്തിന്റെ തോലും ഇലകളും ധരിച്ചുകൊണ്ട്, കായ്കനികൾ തിന്നുകൊണ്ട്, സ്വർഗരാജ്യത്തിലെ ശിശുക്കളെ പോലെ ആദിവാസികൾ കഴിഞ്ഞു വന്നു. അങ്ങനെ കഴിയുമ്പോൾ കോയമ്പത്തൂരിൽ നിന്നും കുറേ തമിഴർ വന്നു. അവർ സ്വർണവും വെള്ളിയും മല്ലീശ്വരനെ കാഴ്ചവെച്ചു. ഈ താഴ്വരയിൽ താമസിച്ചുകൊള്ളാൻ അവരെ മല്ലീശ്വരൻ അനുവദിച്ചു. തമിഴർ ആദിവാസി പെണ്ണുങ്ങളെ വേട്ടു. അവരുടെ സന്തതികൾ ഇരുളരായി തീർന്നു. കുറെ ചെന്നപ്പോൾ നീലഗിരിയിൽ നിന്നും കുറെ തോടർ വന്നു. മല്ലീശ്വരന് അവർ പട്ടും പഴങ്ങളും കാഴ്ചവെച്ചു. അവർക്കും താഴ്വരയിൽ താമസിക്കാൻ അനുവാദം കിട്ടി. താഴ്വരയിലെ പെണ്ണുങ്ങളെ തോടർ വിവാഹം ചെയ്തു. ആ സന്തതികൾ മുടുകരായി. പിന്നെയും കാലം ചെന്നു. കുറെ വടുകർ താഴ്വരയിലെത്തി. മല്ലീശ്വരനെ കാഴ്ചവെക്കാൻ അവർ കുറെ മാംസമാണ് കൊണ്ടുവന്നത്. യാത്രാമുദ്ധിയെ മാംസം ചീഞ്ഞു പോയിരുന്നു. കാഴ്ചദ്രവ്യം മല്ലീശ്വരന് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും കോപിച്ചില്ല. വൻകാടുകളിൽ താമസിക്കാൻ വടുകർക്ക് അനുവാദം കിട്ടി. താഴ്വരയിലെ പെണ്ണുങ്ങളെയും കൂട്ടി വടുകർ വൻകാടുകളിൽ ചെന്നു. ആ പെണ്ണുങ്ങൾ പെറ്റവരാണ് കുറുമ്പർ. അതിശക്തനും പരാക്രമിയുമായിരുന്ന വേട്ടക്കാരനുമായിരുന്നു മല്ലീശ്വരൻ. വിവാഹം കഴിച്ചിരുന്നു കരുവാരയൂരിലെ സുന്ദരിയായ കാളിയെ. കാളിക്ക് കരുത്തു കുറവായിരുന്നു. അനേകം വർഷങ്ങൾ ചെന്നിട്ടും അവൾ ഗർഭം ധരിച്ചില്ല. മല്ലീശ്വരന് അനിഷ്ടം തോന്നി. കായ്ക്കാത്ത മരം തനിക്ക് വേണ്ടെന്ന് മല്ലീശ്വരൻ തീരുമാനിച്ചു. ഒരു ദിവസം വേട്ടയ്ക്കിറങ്ങുമ്പോൾ മല്ലീശ്വരൻ കാളിയോട് പറഞ്ഞു, ഞാൻ വേട്ടയ്ക്ക് പോകുന്നു. നായാട്ട് കഴിഞ്ഞെത്തുമ്പോൾ വളരെ കാലം കഴിയും. ഈ താഴ്വരയുടെ മന്നനായി വാഴാൻ എനിക്കൊരു മകനില്ല. ഞാൻ ഇത്രയും കാലം കാത്തിരുന്നു, നീ പിറുകിയില്ല. എനിക്കൊരു മകനെ തരുന്ന പെണ്ണു വേണം. ഞാൻ മടങ്ങുന്നതിന് മുമ്പ് നീ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അഴകും ആരോഗ്യവുമുള്ള ഒരുത്തിയെ. അവളെ ചമയിച്ചു നിർത്തണം. ഞാൻ അവളെ ഭാര്യയാക്കും. നീ എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാനൊരു പിശാചായി മാറും. ഇങ്ങനെ പറഞ്ഞിറങ്ങിയ മല്ലീശ്വരൻ കൊടുമുടിയിൽ നിന്ന് തിരിച്ചെത്തിയത് 16 കൊല്ലം കഴിഞ്ഞാണ്. മല്ലീശ്വരൻ നായാട്ടിനു പോകുമ്പോൾ കാളി ഗർഭം ധരിച്ചിരുന്നു. മല്ലീശ്വരനും കാളിയും അത് അറിഞ്ഞിരുന്നില്ല. ഗർഭം മൂത്തിരുന്നില്ല, ഉദരം പതിഞ്ഞു തന്നെയിരുന്നു. മല്ലീശ്വരൻ പോയതിനു ശേഷം 9-ാം മാസത്തിൽ തേജോമയ്യായ ഒരു പെൺകുട്ടിയെ കാളി പ്രസവിച്ചു. അവൾക്ക് മല്ലി എന്ന് പേരിട്ട് ലാളിച്ചു വളർത്തി. താൻ പ്രസവിക്കാത്തത് കൊണ്ടല്ല മല്ലീശ്വരൻ മറ്റൊരു ഭാര്യയെ വേണമെന്ന് പറഞ്ഞത്. മല്ലി പിറന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് കാളി മല്ലീശ്വരന് പെണ്ണി തേടിയില്ല. 16 കൊല്ലം കഴിഞ്ഞ് മല്ലീശ്വരൻ മടങ്ങി വന്നു. കാടുപോലെ താടിയും മീശയും വളർന്നിരുന്നു. വന്നു കയറിയപ്പോൾ കണ്ടത് അതിസുന്ദരിയായ മല്ലിയെയാണ്. മല്ലീശ്വരന് സന്തോഷമായി. കാളി അനുസരിച്ചിരിക്കുന്നു. സുന്ദരിയും ആരോഗ്യവതിയുമായ ഒരു കൊച്ചു പെണ്ണിനെ തെരഞ്ഞു പിടിച്ചിരിക്കുന്നു. മല്ലീശ്വരന്റെ താടിയും മീശയും കണ്ടപ്പോൾ വന്നിരിക്കുന്ന ഒരു സന്യാസിയാണെന്ന് മല്ലി വിചാരിച്ചു. അവൾ പാലും പഴവും നൽകി. അവളുടെ രൂപലാവണ്യം സഹിക്കാനാവാതെ മല്ലീശ്വരൻ അവളെ കടന്നു പിടിച്ച് മാറോടണച്ചു. മല്ലി ഭയന്നു വിളിച്ചു. നിലവിളി കേട്ട് കാളി ഓടിയെത്തി. മദന പാരവശ്യത്തോടെ മകളെ പുണർന്നു നിൽക്കുന്ന അച്ഛനെയാണ് അവൾ കണ്ടത്. മല്ലി പിറന്ന കഥ കാളി പറഞ്ഞു കേൾപ്പിച്ചു. മല്ലീശ്വരൻ വിശ്വസിച്ചില്ല. കാളി കള്ളം പറയുന്നു. മറ്റൊരു പെണ്ണിനെ താൻ സ്വീകരിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. കാളി തെളിവുകൾ നൽകി. കുഞ്ഞായിരിക്കുമ്പോൾ മല്ലി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. 16 എത്തുവോളം മല്ലി കഴിച്ചിരുന്ന ആഹാരത്തിന്റെ ഉച്ചിഷ്ടം ഒരു വലിയ മൺചാറിയിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അതെല്ലാം ഹാജരാക്കി. എന്നിട്ടും മല്ലീശ്വരന് ബോധ്യം വന്നില്ല. കാളി കയർത്തു സംസാരിച്ചു. കോപാകുലനായ മല്ലീശ്വരൻ കാളിയുടെ ആഭരണ പെട്ടി വലിച്ചെറിഞ്ഞു. അത് കൊടുമുടിയുടെ താഴെ വീണു. ഒരു കല്ലായി മാറി. പെട്ടി വീണ സ്ഥലത്തിന് പൊട്ടിക്കൽ എന്ന പേര് വന്നു. കാളിയും മല്ലിയും കൊടുമുടി ഇറങ്ങി ഓടി. അവർ കരുവാരയിലെത്തി. മല്ലീശ്വരൻ പടയെടുത്തു. നീണ്ട കാലം യുദ്ധം തുടർന്നു. കരുവാര ചെറുത്തു നിന്നു. മല്ലീശ്വരന് കരുവാരയെ കീഴടക്കാൻ കഴിഞ്ഞില്ല. മല്ലീശ്വരൻ അടവു മാറ്റി യുദ്ധം നിർത്തി കൊടുമുടിയിൽ തിരിച്ചെത്തി. മല്ലീശ്വരൻ തന്ത്രം ഉപയോഗിക്കാൻ ഉറച്ചു. കരുവാര ഊരിനടുത്ത് അത്യത്ഭുതകരമായ ഒരു കൂത്ത് നടത്താൻ ഏർപ്പാട് ചെയ്തു. കൂത്ത് കാണാൻ മല്ലി വരും, അപ്പോൾ തട്ടിക്കൊണ്ടു പോകണം. കൂത്തുരാത്രിയിൽ മല്ലീശ്വരൻ വേഷം മാറി ചെന്നു. ആൾക്കൂട്ടത്തിനിടയിൽ കയറിയിരുന്നു. മല്ലിയും കാളിയും കൂത്തിന് വന്നിരുന്നു. കൂത്തിന്റെ മേളം മുറുകിയപ്പോൾ പെണ്ണുങ്ങളുടെ പന്തിയിൽ ചാടിക്കടന്ന് മല്ലീശ്വരൻ മല്ലിയെ പിടികൂടി. കാളിയും മല്ലിയും മല്ലീശ്വരനെ തിരിച്ചറിഞ്ഞു.
ഞാൻ പതിവ്രതിയും മല്ലി എന്റെയും മല്ലീശ്വരന്റെയും മകളുമാണെങ്കിൽ ഊരു മുഴുവൻ അറിയത്തക്ക വിധം അടയാളം കാണട്ടെ എന്ന് കാളി അലറി. അപ്പോൾ കൂത്തുപന്തലിന്റെ മുളം തൂണുകൾ കരിങ്കൽ തൂണുകളായി മാറി. ആകാശം ചുവന്നു, മിന്നൽ പിണരുകൾ ഉയർന്നു, വൻമരങ്ങൾ കടപുഴകി വീണു, ഭവാനിപ്പുഴയിലെ വെള്ളം കത്തി ജ്വലിച്ചു, ആകാശത്തു നിന്ന് മേഘങ്ങൾ ഇറങ്ങി വന്നു, അവ തറ പറ്റി ഇഴഞ്ഞു. വളരെ നേരത്തേക്ക് കട്ടികൂടിയ കറുത്ത പുക പോലെ ചുറ്റിക്കറങ്ങിയ മേഘങ്ങൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. മേഘങ്ങൾ നീങ്ങിയപ്പോൾ മല്ലിയെ കണ്ടില്ല. അവൾ ഇരുന്ന സ്ഥലത്തൊരു പുതിയ പാറ കണ്ടു. അതിനെ കന്നിപ്പാറ എന്ന് പേര് വന്നു. മല്ലീശ്വരനെയും കാളിയെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പൊന്നിയുടെ മനസ്സിൽ അനേകം അനേകം സംശയങ്ങൾ ഉണർന്നു. മല്ലീശ്വരൻ ആദിവാസിയാണെങ്കിൽ നെറ്റിയിൽ എങ്ങനെ കണ്ണു വന്നു? മല്ലീശ്വരന് ശക്തിയുണ്ടെങ്കിൽ കരുവാര ഊര് നശിക്കാത്തതെന്ത്? ധിക്കാരികളായ കരുവാര ഇരുളരെ എന്തുകൊണ്ട് മല്ലീശ്വരൻ താഴ്വരയിൽ നിന്ന് തുടച്ചു നീക്കിയില്ല? മല്ലീശ്വരന്റെ ഭാര്യ കരുവാര ഊരുകാരിയാണെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട ഇരുളനെ കല്യാണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? തമിഴരും തോടരും വടുകരും വരുന്നതിനു മുമ്പ് ഒന്നായി കഴിഞ്ഞ ഒരു ജനതയല്ലേ ആദിവാസികൾ? ഇന്ന് കഥയെ നമ്പറയാ? മാരൻ ചോദിച്ചു. അവന് വിശ്വാസമുള്ള കഥയാണത്. നൂറ്റാണ്ടുകളായി അവന്റെ ഊരുകാർ വിശ്വസിച്ചു പോരുന്ന ഒരു കഥ. അത് അവരുടെ പാരമ്പര്യത്തിന്റെ കാതലായ ഭാഗമാണ്. കാളിയും മല്ലിയും അവന്റെ ഊരുകാരാണ്. പൊന്നൊന്നും മിണ്ടിയില്ല. മല്ലീശ്വരൻ കടവിളെ നമ്പറയാ? നമ്പറെ, പൊന്നി മന്ത്രിച്ചു. അപ്പോ ഒന്നെ എപ്പിടി താല് കിട്ടുവത്? ഒങ്ക ആചാരത്തെ എന്നാ ഷേവേ? അതിന് മറുപടിയായി പറയാൻ കഴിഞ്ഞെങ്കിൽ ആചാരത്തെ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്? മാറിനോട് സ്നേഹം തോന്നിയ നാൾ മുതൽ ആ ചോദ്യം ഉത്തരം കിട്ടാതെ മനസ്സിൽ കിടന്നുഴലുന്നു. ആചാരത്തെ മറുപ്പയാ? ആ ചോദ്യത്തിനും മറുപടി പറയാൻ എളുപ്പമല്ല. ആചാരത്തെ എതിർക്കുമോ എന്ന് ചോദിച്ചാൽ ആചാരം ലംഘിക്കാൻ സാധ്യമാണോ? ഊരിന്റെ വിശ്വാസത്തോടെ എങ്ങനെ പൊരുതി ജയിക്കും? ഒരു പഴങ്കഥയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ദൈവത്തെ നിരാകരിക്കും? കരുവാര ഊരിലെ ഇരുളനോടാണ് പ്രേമമെന്ന് ഊരിൽ അറിഞ്ഞാൽ ഏം പീസലേ? ആചാരത്തെ മറുപ്പത് എപ്പിടി? അവൾ ചോദിച്ചു. ഒരു വിപ്ലവകാരിയുടെ വീറോടെയാണ് മാരൻ മറുപടി പറഞ്ഞത്. ഈ ആചാരങ്ങൾ മനുഷ്യൻ കെട്ടിച്ചമച്ചതല്ലേ? ആചാരവും മന്ത്രവും മായുവും ആളുകളെ ഭയപ്പെടുത്താനുള്ള സൂത്രങ്ങളല്ലേ? ആചാരത്തോട് കടന്നു പോകാൻ പറയണം. അവൾക്ക് ധൈര്യം നൽകാനെന്ന മട്ടിൽ അവൻ മല്ലീശ്വര മുടിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏ മല്ലീശ്വരാ, നീ കടവുള്ളാനാൽ കാട്ടു തീയെ കാട്ട്, ചൂലത്തെ കാട്ട്. മല്ലീശ്വരൻ അനങ്ങിയില്ല. തീയും ശൂലവും കണ്ടില്ല. പാത്തിയ എല്ലാം ശുദ്ധപ്പൊയ്യേ? അവൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും പൊന്നി അടുത്തില്ല. മാരൻ ഗൗരവക്കാരനായി മാറി. എന്നെ നമ്പറിയാ? മല്ലീശ്വരനെ നമ്പറിയാ? അവൻ ചോദിച്ചു. എന്തു പറയണം? ആര് തള്ളി പറയണം? മാരൻ അടുത്തിരിക്കുന്ന ചൂടുള്ള പുരുഷനാണ്. മല്ലീശ്വരൻ ആരാണ്? ദൈവമോ? മകളെ മോഹിച്ച ദുഷ്ടനോ? മാരന്റെ പരന്ന നെഞ്ചിലേക്കും അങ്ങകലെ സൂചി പോലെ ഉയർന്നു നിൽക്കുന്ന മല്ലീശ്വര മുടിയിലേക്കും അവൾ മാറി മാറി നോക്കി. പെട്ടെന്ന് അവൾ മാരന്റെ നെഞ്ചിലമന്നു. ഉന്നതൻ നമ്പറേ, എനിക്ക് ഉന്നതൻ വേണോ?